ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എൻ്റെ 100-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കിന്നൊരു ഹൽവ ഉണ്ടാക്കാം. അതായത് നമ്മൾ നുറുക്ക് ഗോതമ്പും കരിപ്പെട്ടി ശർക്കരയും വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അതായത് നമ്മൾ നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് അരക്കൊന്നും വേണ്ട, അല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇതാണ് കേട്ടോ കരിപ്പെട്ടി ശർക്കര. ഇത് നമുക്ക് ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. വളരെ ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ശർക്കരയൊക്കെ ഇത്രയോടെ നല്ലൊരു ടേസ്റ്റൊക്കെയുള്ള ശർക്കരയാണ്. ഞാനിതൊരു 1/2 കപ്പ് വരാൻ പാകത്തിനാണ് നുറുക്കിയെടുത്തേക്കുന്നത്. നമുക്ക് പാനിയാക്കി എടുക്കാം. പിന്നെ ഒരു 3 ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് ഇവിടെ. അതവിടെ ഇരിക്കട്ടെ. നമുക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ ഉണക്കമുന്തിരിയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. അത് ഉണക്ക കുറച്ച് നട്സ് ഇതായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഉണക്കമുന്തിരിയോടെ ഇട്ട് കൊടുത്തു. നമുക്കത് കോരി മാറ്റി വയ്ക്കാം. ഇനി ആ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ 1 കപ്പ് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ച് കൊടുത്ത് 1 കപ്പ് നുറുക്ക് ഗോതമ്പാട്ടോ എടുത്തേക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ട് നമ്മൾ അതിൻ്റെ പച്ചച്ചുവയ്ക്ക് ഒന്ന് മാറുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആയി പോകേണ്ട, അതിൻ്റെ പച്ചമണവും പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് അതുവരെ നമുക്കതൊന്ന് ആ നെയ്യിൽ കിടന്നാണ് ഇത് വഴട്ടിയെടുക്കേണ്ടത്. അപ്പം അത് നല്ലപോലെ ഒന്നാവണം. ഒരുപാടങ്ങ് കരിഞ്ഞ് പോകുമ്പോഴത്തിനാവുമൊന്നും വേണ്ട, ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ. ഒരുപാട് ഇതായി കഴിഞ്ഞിട്ട് നീ കരിഞ്ഞ് പോവും. നമുക്ക് നന്നായിട്ട് കൈവിടാണ്ട് തന്നെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വെച്ചിട്ട് നീ സംഭവം കരിഞ്ഞു പോവും. അപ്പം അതിൻ്റെ ആ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പം നമ്മുടേത് ഫ്രൈ ആയിട്ട് നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത് വേവിക്കാനായിട്ട്. നമ്മൾ ഒരിക്കലും ഇതിന് പച്ചവെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കരുത്. നമ്മൾ ഇതുപോലെ തന്നെ ചൂടുവെള്ളം മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതിൽ വെന്തു വരുമ്പോൾ ചിലപ്പോൾ വെള്ളം തികഞ്ഞില്ലെങ്കിൽ അപ്പോഴൊക്കെ കുറച്ചുകൂടെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം 1/2 കുക്കായിട്ടുണ്ട്. കുറച്ചുകൂടെ വേവണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഇതാട്ടോ. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അരക്കണ്ട. അതുപോലെ തന്നെ ഗോതമ്പ് കുതിർത്തിയൊക്കെ അല്ലേ നമ്മൾ ഇതുവരെയും കണ്ടേക്കുന്നത്. അപ്പോൾ അതേ ഇപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കി വെച്ച പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഹൽവ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒന്നിച്ചല്ല നമ്മളിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെയാണ് നെയ്യ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മാത്രമാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. നമ്മൾ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈ വിടാണ്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. അടി പിടിക്കുകയൊന്നുമില്ല, എന്നാലും അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. തുടരെ തുടരെ ഇളക്കണം. വളരെ ടേസ്റ്റാണ് കേട്ടോ. നുറുക്ക് ഗോതമ്പും നമ്മൾ അരച്ചിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെയും അല്ല നെയ്യിൽ കിടന്നാണല്ലോ നമ്മൾ നുറുക്ക് ഗോതമ്പാണെങ്കിലും ഫ്രൈ ചെയ്തെടുത്തത്. വളരെ ടേസ്റ്റാണ്. അതേ അതിൽ കിടന്ന് ഒന്നോടെ എന്ത് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം കുറുകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കുറുകുന്നതിൻ്റെ അനുസരിച്ച് കുറുകി വരുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നെയ്യ്ക്ക് പകരം നമ്മൾ ഓയിലാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ. സൺഫ്ലവർ ഓയിലായാലും ചേർത്താൽ മതി. കുറേശ്ശെ കുറേശ്ശെ നെയ്യ് ചേർത്തുകൊണ്ടേ ഇരിക്കുക, എന്നാലാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുള്ളൂ. നന്നായിട്ട് തന്നെ കുറുകി വന്നുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതോടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടും. നന്നായിട്ട് കുറുകി വരണ വരെ നമുക്ക് അടി വിട്ട് വരണ വരെ ഇതിൻ്റെ പാകം.
അപ്പോൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, എന്നാൽ മാത്രമാണ് അടിയിൽ പിടിക്കാതെ ഇരിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് പാൻ അല്ല, അല്ലെങ്കിൽ ഒട്ടും കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മളത് നല്ലപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. എന്നാലും അതെല്ലാം കൂടെ കൂടി യോജിച്ച് നല്ലപോലെയായിട്ട് അടി വിട്ടു പോരുന്ന ഒരു പരുവുണ്ട്. ആ പരുവത്തിൽ മാത്രമാണ് നമുക്ക് വേറെ ഇതിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. നെയ്യൊക്കെ ഒഴിച്ച് ചേർക്കുന്നത് അവനവൻ്റെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുക ചേർക്കുക കേട്ടോ. ചേട്ടനെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കുന്നത്, നെയ്യ് ചേർക്കുന്നതിനനുസരിച്ച് അതൊക്കെ ടേസ്റ്റ് കൂടും. അതേ നന്നായിട്ട് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇത്രയും വിചാരിച്ചില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം, അത് അടിയിൽ നിന്ന് വിട്ടു പോരണവരെ. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ വിട്ടു പോന്നു തുടങ്ങിയിട്ടുണ്ട് അടി ഒന്നിച്ചായിട്ട്. ഏകദേശമൊക്കെ ഒരു പാകത്തിലേക്ക് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തു വെച്ച കാഷ്യൂ മുന്തിരി ഉണക്കമുന്തിരിയൊക്കെ അങ്ങോട്ട് കൂടി ചേർത്ത് വയ്ക്കാം. ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അടി വിട്ടു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലൊരു പാകമാവും, ആ പാകത്തിലൂടെ ആയാലും കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ ഹൽവ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. മോളുടെ വല്ലാതെ ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ, ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. എൻ്റെ കയ്യിലിരുന്ന നെയ്യ് കഴിഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതേ ശരിക്കും തന്നെ അടിയിൽ നിന്ന് വിട്ടു എന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ട ടൈം ആവണം. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയുക എല്ലാവരും. ഇതിപ്പോൾ ഞാനത് പാകം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്, നമുക്കിനിത് സെറ്റാവാനായിട്ട് വയ്ക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ, താങ്ക് യു.